നമസ്കാരം. ലെഫ്റ്റ് സൈബർ കമാൻഡ് അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല. ഒക്ടോബർ 27 ചൊവ്വ കരുത്താർജിക്കുന്ന കർഷക പ്രക്ഷോഭം. കൃഷി ചെയ്ത് ജീവിക്കുന്ന അസംഖ്യം മനുഷ്യർ ഇന്ന് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. ഇതുവരെ കൃഷി അനാദായകരവും നഷ്ടവുമായിരുന്നെങ്കിലും പിടിച്ചു നിന്നു. ഇപ്പോൾ മണ്ണിന്റെ അവകാശികൾ കൃഷിയിൽ നിന്ന് തന്നെ പറിച്ച് മാറ്റപ്പെട്ടിരിക്കുന്നു. കർഷകന്റെ അധ്വാന ഫലത്തിന് വിലയിടാനും വാങ്ങിക്കൂട്ടാനും കുത്തക സംരംഭങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വഴിയൊരുക്കി. മണ്ണിൽ വിയർപ്പെടുക്കുന്നവന്റെ മനസ്സും വികാരവും കാണാതെ കോർപ്പറേറ്റ് സേവ തുടരുകയാണവർ. ഇതിനെതിരെ അതിശക്തമായ പ്രതിരോധമാണ് രാജ്യമെമ്പാടും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അലയടിക്കുന്നത്. NDA സർക്കാർ രാജ്യസഭയെ നോക്കുകുത്തിയാക്കി അടിച്ചേൽപ്പിച്ച 3 നിയമമാണ് കർഷക ഹൃദയങ്ങളിൽ നെരുപ്പോട് തീർത്തത്. ഒപ്പം വൈദ്യുതി സ്വകാര്യവൽക്കരണം പോലുള്ള കരിനിയമങ്ങളും എല്ലാത്തിന്റെയും കാതൽ പൊതുഖജനാവ് വിൽപ്പനയും കോർപ്പറേറ്റ് വൽക്കരണവുമാണ്. ഭരണഘടനയുടെ 7 ഷെഡ്യൂളിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് കാർഷിക കമ്പോള സംവിധാനങ്ങൾ. ഇതിൽ കേന്ദ്രം ഏകപക്ഷീയമായി അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തിയത് ഫെഡറൽ വ്യവസ്ഥയ്ക്കും സംസ്ഥാനങ്ങൾക്കും മേലുള്ള കടന്നാക്രമണമാണ്. കർഷക ജനസാമാന്യത്തെ കമ്പോള താൽപര്യങ്ങളിൽ നിന്ന് രക്ഷിച്ചു നിർത്താനുള്ള നിയമനിർമ്മാണങ്ങൾ സ്വാതന്ത്ര്യപ്രാപ്തിയോളം വിലപ്പെട്ട നടപടികളായിരുന്നു. ഉൽപ്പന്നങ്ങൾക്ക് കുറഞ്ഞ താങ്ങുവില എന്ന പരിരക്ഷ ഇല്ലാതാക്കിയതോടെ കർഷകർ നിരാലംബരായി. ഉൽപാദന ചെലവും അതിന്റെ പകുതിയും ചേർത്ത് താങ്ങുവില നിയമാനുസൃതമാക്കണമെന്ന സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് മോഡി സർക്കാർ ഈ കടുകൈ കാണിച്ചത്. കൃഷിയുടെ കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ ഇന്ത്യയ്ക്ക് ആദ്യം നഷ്ടമാവുക ഭക്ഷ്യസുരക്ഷയാണ്. ഇന്ത്യക്കാർക്ക് ഭക്ഷ്യാവശ്യത്തിന് ഉള്ളത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരിക്കില്ല കോർപ്പറേറ്റുകളുടെ മുൻഗണന. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായത് ഇവിടെ വൻതോതിൽ വിളയിക്കുക എന്നതാകും അവരുടെ രീതി. സ്വകാര്യ കുത്തകകളുടെ കരാർ കൃഷിയുടെ സുപ്രധാന ഫലം ഭക്ഷ്യധാന്യങ്ങളിൽ നിന്ന് ഇതര വിളകളിലേക്കുള്ള മാറ്റമാണ്. ഭക്ഷ്യസാധനങ്ങൾ ഇറക്കുമതി ചെയ്യാമല്ലോ എന്ന ലളിത യുക്തിയും അവർ മുന്നോട്ട് വയ്ക്കും. കൃഷി വെറും വ്യവസായമായി പരിവർത്തിക്കപ്പെടുമ്പോൾ അരഞ്ഞു പോകുന്നത് കർഷക ജീവിതം മാത്രമായിരിക്കില്ല, ജനങ്ങളുടെ ഭക്ഷ്യശീലങ്ങൾക്ക് കൂടിയായിരിക്കും. കമ്പോളത്തിൽ നിന്ന് എന്തും വാങ്ങാൻ കിട്ടിയെന്നവരും അവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക്. ഇന്ത്യൻ വയലുകളിൽ യഥേഷ്ടം വിളഞ്ഞതും നാം ഭക്ഷിച്ച് ശീലിച്ചതുമായ ഉൽപ്പന്നങ്ങളുടെ വില നാം കേട്ട് പരിചരിച്ചതായിരിക്കില്ലെന്ന് മാത്രം. ഇങ്ങനെ കർഷകനെയും ഉപഭോക്താക്കളെയും ഒരേ സമയം കൊള്ളയടിക്കുന്ന നിയമ ഭേദഗതികളാണ് രാജ്യസഭയിൽ ഭൂരിപക്ഷം പോലുമില്ലാതെ മോഡി സർക്കാർ നടപ്പാക്കുന്നത്. കാർഷികോൽപ്പന്ന വ്യാപാര വാണിജ്യ ബിൽ വിലയുറപ്പിനും കാർഷിക സേവനങ്ങൾക്കും വേണ്ടിയുള്ള കർഷക ശാക്തീകരണ സംരക്ഷണ ബിൽ എന്നിങ്ങനെയാണ് ഈ കരിനിയമങ്ങൾക്ക് പിരിനൽകിയത് എന്നതും വിരോധാഭാസം. ജനാധിപത്യ ഭരണം ഇന്ത്യക്ക് സമ്മാനിച്ച ഹരിത വിപ്ലവവും ഭക്ഷ്യസുരക്ഷയും പഴങ്കഥയാകുന്ന കാലം അകലെയല്ല. ഇന്ത്യൻ കർഷകർ വിശ്രമമില്ലാത്ത പോരാട്ടത്തിലേക്ക് എടുത്തെറിയപ്പെട്ടിട്ട് ഒരു മാസം പിന്നിട്ടെങ്കിലും മോഡി ഭരണം പുനഃപരിശോധനയ്ക്ക് തയ്യാറായിട്ടില്ല. ഭക്ഷ്യധാന്യ കലവറയായ പഞ്ചാബ് തന്നെയാണ് കർഷക പ്രതിരോധത്തിന്റെ ഹൃദയഭൂമി. ഇതര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കർഷക സമരങ്ങൾ കത്തിപ്പടരുകയാണ്. സർക്കാർ താങ്ങുവില നൽകി നടത്തുന്ന ഭക്ഷ്യസംഭരണം അവസാനിക്കുന്നതോടെ തങ്ങളുടെ കൃഷി പ്രതിസന്ധിയിലാകുമെന്ന അനുഭവജ്ഞാനമുള്ളവരാണ് ഇവിടങ്ങളിലെ കർഷകർ. FCA സംഭരണ ശൃംഖലകൾക്ക് പകരമെത്തുന്ന കോർപ്പറേറ്റ് ശീതീകരണ പ്ലാന്റുകൾ തങ്ങളുടെ ജീവിതത്തിൽ കരുതൽ വീഴ്ത്തുന്നതും
അവർ തിരിച്ചറിഞ്ഞു. കരാർ ഉറപ്പിച്ച് മുൻകൂർ പണം നൽകിയുള്ള ചൂഷണത്തിന്റെ പുതിയ തലങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. വില മാത്രമല്ല, ഇനി വിളയും കരാർ മുതലാളി നിശ്ചയിക്കും. സ്വന്തം ഭൂമിയിൽ അടിമപ്പണ ചെയ്യുന്നവരാകും ഇനി ഇന്ത്യൻ കർഷകർ. ചൂടുപിടിക്കുന്ന കർഷക സമരങ്ങൾക്കൊപ്പം പ്രതിരോധത്തിന്റെ നിയമവഴികളും ചില സംസ്ഥാനങ്ങൾ തേടാൻ തയ്യാറായി. കേന്ദ്രത്തിന്റെ കർഷക വിരുദ്ധ നിയമങ്ങളിൽ നിന്ന് പരിരക്ഷ തേടി പഞ്ചാബ് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ബില്ലുകളും പ്രമേയങ്ങളും ഇത്തരത്തിലുള്ളതാണ്. നിയമസാധുതയ്ക്കപ്പുറം കർഷകന്റെ കണ്ണീരും പോരാട്ടവീറുമാണ് നിയമസഭയിൽ ഏകശബ്ദമായി ഉയർന്നത്. രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഈ വഴിക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ സംസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പ്രതിരോധം തീർക്കാൻ നിർബന്ധിതമാകും. സർക്കാർ കാർഷികോൽപ്പന്ന സംഭരണത്തിൽ നിന്ന് പിന്മാറുമ്പോൾ കോർപ്പറേറ്റ് വൽക്കരണത്തിന് ബദലായി സഹകരണ മേഖല ഉൾപ്പെടെയുള്ള സമാന്തര സംവിധാനങ്ങളുടെ സാധ്യതകൾ ആരായണം. കോവിഡ് കാലമായിട്ടും റാലികളും റെയിൽ തടയലുമൊക്കെയായി കർഷക സമരങ്ങൾ ശക്തിപ്പെടുകയാണ്. അഖിലേന്ത്യാ കിസാൻ സഭയും കർഷക സംഘടനകളുടെ കൂട്ടായ്മകളും സമരത്തിന് ശരിയായ ദിശാബോധം പകരുന്നുണ്ട്. നവംബർ 25 ദേശീയ പണിമുടക്ക് പ്രചാരണവുമായി കണ്ണുചേർത്ത് കർഷക പ്രക്ഷോഭത്തിന്റെ അലകൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. ജനവിരുദ്ധ നയങ്ങൾ തിരുത്തിക്കാനുള്ള കർഷക തൊഴിലാളി ഐക്യനിരയ്ക്ക് ഈ പോരാട്ടങ്ങൾ നന്ദി കുറിക്കും. മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.